ഞാൻ ലജിത. എന്റെ കൊച്ചു വിഭവവും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള, കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേവിച്ച് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇതായിട്ട് കൊടുക്കുന്നത് ഒരു ക്യാരറ്റ്, ചെറിയൊരു ക്യാരറ്റ് കുഞ്ഞുനാട്ട് അരിഞ്ഞതാണ്. അതുപോലെ ക്യാപ്സിക്കം അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗ്രീൻ പീസ് ആണ് കേട്ടോ. അപ്പോൾ അത് വേവിച്ച് എടുത്ത ഗ്രീൻ പീസ് ആണ്, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു മൂന്ന് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തതിൻ്റെ ബ്രെഡിൻ്റെ പൊടിയുടെ ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതാ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്, കുറച്ച് സോസും ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതൊന്ന് ഇതുപോലെ ഒന്നാക്കിയെടുക്കുക കേട്ടോ. നീളത്തിലോ അല്ലെങ്കിൽ ഉരുട്ടിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് മുക്കിയെടുക്കാൻ, അതായത് ഇതൊന്ന് മുക്കി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു മാവ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒരു ലൂസാക്കി എടുക്കുകയാണ്. ഒരുപാട് ലൂസാക്കണ്ട, ഒരു നമുക്ക് ഇതൊന്ന് മുക്കി എടുക്കേണ്ടതാണ്, അപ്പോൾ ഒരുപാട് ലൂസാക്കണ്ട. ഇനി ഇത് നമ്മൾ ഒന്ന് മുക്കി പൊക്കി എടുക്കുകയാണ് കേട്ടോ. ഓരോന്നും മുക്കി പൊക്കി എടുക്കുകയാണ്. ഇതാ മുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യാൻ പോണത് ഈ കുട്ടികളുടെ മാഗി ഉണ്ടല്ലോ, അപ്പോൾ ഈ മാഗി ഇതുപോലെ നല്ലപോലെ ഒന്ന് പൊടിച്ച് എടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം ഇതാ ഇത് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. മുക്കിയെടുത്ത് ഈ ഒരു രീതിക്ക് ആക്കിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാം അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് എണ്ണക്കകത്തിട്ട് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം തിരിച്ചു മറിച്ചൊക്കെയിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും, ഒരുപാട് നേരം മൂപ്പിക്കാൻ നിൽക്കേണ്ട, പൊട്ടിപ്പോവും. മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇത് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല അടിപൊളി പലഹാരമാണ്, കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി.